ഹന്നാസ് ക്രിയേഷൻസ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിന്ദുവിനെ കാണുമ്പോൾ തന്നെ അറിയാം ബിന്ദുവിന്റെ വീട്ടിലാണ് ഞാനുള്ളത്. ബിന്ദു അഗ്ലോണിമയുടെ സെഞ്ചുറിയൊക്കെ തയ്ച്ചു വെച്ചിരിക്കും അല്ലേ? ബിന്ദു ഇപ്പോ ഒരു രണ്ടു മാസമായില്ലേ? രണ്ടു മാസത്തോളം ആയി. ബിന്ദു എന്നോട് പറഞ്ഞതും പറഞ്ഞു, പക്ഷെ അമ്മയ്ക്ക് സുഖമില്ലാതിരുന്നതുകൊണ്ട് ഇപ്പൊ രണ്ടു മാസം വീഡിയോ ഒന്നും എടുക്കുന്നില്ലായിരുന്നു. ബിന്ദു അഗ്ലോണിമയുടെ എല്ലാത്തിന്റെയും പേരൊക്കെ അറിയാലോ അല്ലേ? എല്ലാത്തിന്റെ ഒന്നും കിട്ടില്ല, എന്നാലും ഏകദേശം അറിയാൻ പാടില്ലാത്ത നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കാറിയാം പാടില്ലാത്ത പേരുകളാണ്. അപ്പൊ നമുക്ക് ബിന്ദുവിന്റെ അഗ്ലോണിമ വെറൈറ്റീസ് ഒക്കെ ഒന്ന് കാണാം. ബിന്ദുവിന്റെ ഏറ്റവും പ്രൈസ് കൂടിയ അഗ്ലോണിമയാണത് അല്ലേ? അതെ. നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ലീഫൊക്കെ കാണാൻ. ഇതിന്റെ പ്രൈസ് 2500. പേര് പ്രൈഡ് ഓഫ് സുമാത്ര. പ്രൈഡ് ഓഫ് സുമാത്ര. അപ്പൊ ഇത് വാങ്ങിയപ്പോഴും ഇത്ര ഉള്ള പ്ലാന്റ് ആയിരുന്നു ഈ 2500 രൂപയ്ക്ക്? രണ്ട് ലീഫ് മൂന്ന് ലീഫ് ഞാൻ മേടിച്ചതിന് ശേഷം വന്നാലേ. പിന്നെ ഇത് 10 carat എന്ന് പറയും. 10 carat ഇതും 1000 above ഉള്ളതാണ്. ഇത് റെഡ് ബൗള്. ഇത് ഫുള്ള് റെഡാണ്. തുടങ്ങുമ്പോ തന്നെ ഇത് ലീഫ് വരുമ്പോ തന്നെ ഗ്രീൻ വരുന്നുണ്ട്, പക്ഷെ ഇത് ലീഫ് വലുതാകുന്നോറും റെഡിലോട്ട് തന്നെ ഇതാവൂല്ലേ. ഇത് സ്നോ വൈറ്റ് എന്ന് പറയും. സ്നോ വൈറ്റ് അതിന്റെ ആ ഇലയാണേലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് റെഡ് മ്യൂട്ടേഷൻ ഒരു പ്ലാന്റ് ആണ്. ഇത് വലിയ റേറ്റ് ഉള്ളതൊന്നുമല്ല, റെഡും ഗ്രീനും ഒക്കെ അങ്ങടെ വന്നേക്കുന്നതാണ്. പിന്നെ ഇത് നല്ലൊരു വെറൈറ്റി പോട്ടാണല്ലോ, നല്ല ഉഡൻ പോട്ടിലാണ് വെച്ചിരിക്കുന്നത് അല്ലേ? ഇത് താഴെയുള്ളത് ലെക്സബ് എന്ന് പറയും. ലെക്സബ് ആണിത്. ഒരുവിധം 800 ഒക്കെ പ്രൈസ് ഉള്ളതായിരുന്നു. ഇത് ചെറുതിന് വലുതായതായ. പിന്നെ ഈ കൂടുതൽ ഭംഗി കൂട്ടാനായിട്ട് ഒരു പോത്തോ സോഡ വെച്ചിട്ടുണ്ട് അല്ലേ? അതെ. ഇനി ഇത് നമ്മൾ അവിടെ കണ്ട ഇത് തന്നെയാണോ? ഇത് അല്ല, ജയ്പ്പും റെഡ് പിങ്ക് എന്ന് പറയാം. ജയ്പ്പും റെഡാണിത്. റെഡ്. പിന്നെ ഇത് റിഫ്ലക്ടർ എന്ന് പറയും. റിഫ്ലക്ടർ ഇതും 1000 above ഉള്ളതാ. 1500 രൂപ ഇതും അതെ. 1000 രൂപ. പിന്നെ ഇത് മഹാഷെട്ടി എന്ന് പറയും. മഹാഷെട്ടി അല്ലെങ്കിൽ സെൻസ്റ്റാർ. സെൻസ്റ്റാർ ഇതെല്ലാം എഴുതി പഠിക്കാം. ഇത് ട്രൈ കളറ്. മൂന്ന് കളർ ഉണ്ട്. ഗ്രീനും പിങ്കും വൈറ്റും കൂടെ വരുന്നുണ്ട്. അതും വിലയുള്ളതാണ്. അതും നല്ല വിലയുള്ളതാണ്. പിന്നെ ഈ ഈ പ്ലാന്റ് കോബ്ര. ഗ്രീൻ കോബ്ര. കോബ്രയാണ് ഇത്. നല്ല റേറ്റ് ഉള്ളതാണ്. 1500 റേറ്റ് ഉള്ളതാണ്. ഇത് ചെറിയ തൈക്ക്. പിന്നെ ഇതില് സിസി പ്ലാന്റ് ഒക്കെ വെച്ച് വെറുതെ ഇങ്ങനെ ഈ സ്റ്റാൻഡ് പറഞ്ഞുണ്ടാക്കിച്ചതാണ്. അപ്പം അപ്പറേം രണ്ട് സ്റ്റാൻഡുകള്. ആ രണ്ട് സ്റ്റാൻഡും ഈ ഒരു കുഞ്ഞു സ്റ്റാൻഡും കൂടെ കൂടി 7000. മൂന്നെണ്ണം അല്ലേ? ഇത് ഗോൾഡൻ മാനീസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി. അത് സ്നേക് പ്ലാന്റ്സിന്റെ ഇടയ്ക്ക് അതിനെ അങ്ങ് വെച്ചെന്നുള്ളൂ. ഞാൻ പറയാൻ തുടങ്ങി സ്നേക് പ്ലാന്റ്. ഇതൊരു അധികം കാണാറില്ലാത്തൊരു, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ ഇടയ്ക്ക് ഗോൾഡൻ മാനീസ് അങ്ങ് വെച്ചു. അതിന്റെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് പറഞ്ഞിരുന്നു. ഇത് പിങ്ക് വാലന്റെ. ഇത് റെഡ് സൺ. ഇത് റെഡ് മ്യൂട്ടേഷൻ. ഒരു വേറൊരു നാരോ ലീഫ് പോലത്തെ ഒരു പ്ലാന്റ് ആണ്. ഇത് ഗ്രീൻ നാരോ ലീഫ്. ഇതൊരു ഗ്രീൻ വെറൈറ്റി എന്ന് ഉള്ളു. കൃത്യമായിട്ട് എല്ലാത്തിന്റെ എന്തായാലും അറിയില്ല. ഇത് ഗ്രീൻ ലെഗൻസി. ലെഗൻസി. ഇത് കൊച്ചിൻ പീച്ച്. ഇത് ഗ്രീൻ ഫ്രോസൺ. ഫ്രോസൺ. ഇത് പിങ്ക് വാലന്റെ. ഇത് യെല്ലോ നാരോ ലീഫ്. എന്തോ കൃത്യമായിട്ട് അറിയത്തില്ല. ഇത് കൊച്ചിൻ പിങ്ക്. ഗ്രീൻ ലക്കച്ചി. ഇത് ഇതും ഒരു പീച്ച്. കൊച്ചിൻ പീച്ച് പെട്ട വേറൊരു മോഡലാണ്. ഗ്രീൻ കൂടുതൽ വന്നെ ഒരു വെറൈറ്റിയാണ്. ഇത് കാണാനും ഭംഗിയുണ്ട്. അപ്പൊ ഇതിന്റെ ഈ വരുന്ന ഈ ഇങ്ങനെ വരുമ്പോ അത് കളയണം. ഇത് കളയണം എന്നാ പറയണത്. ഇത് കളഞ്ഞാ വേഗം ഇച്ചിരോടെ വളരെയെന്ന് പറഞ്ഞിട്ടേ. ചിലതിന്റെ ഒക്കെ കളയാറുണ്ട്. അതിനിടയ്ക്ക് ഒരു ബ്ലാക്ക് സിസി വെറുതെ വെച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഇത് റൊട്ടേനെ എന്ന് പറഞ്ഞൊരു അതൊരു പ്രത്യേക ഭംഗിയുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട്. ഇതിന്റെയൊക്കെ റെഡ് വെറൈറ്റികളെന്നേ ഉള്ളൂ. പിന്നെ ഇത് ഐസ്ബർഗ്. പിന്നെ സ്പാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു സംഭവമാണ്. അപ്പൊ കാണുന്നവര് പേരൊന്ന് മാറ്റി അതല്ലെന്നൊന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് ആ പേരിനെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരുന്നു. ഇത് ഒരു ഗ്രീൻ വെറൈറ്റി. മെർലിൻ എന്ന് പറഞ്ഞ എന്തോ ഒരു പ്ലാന്റാന്ന് തോന്നുന്നു. ഇത്
This is Aglonima brilliant. This is super white. This is snow green. Snow. Nando parayunnoru idana idu boxer inde green variety idu big roy idu rayan gold nu parna idu ichiru koodi da 1000 above velle ulladana rayan gold this spark sara nu parayum pinne idu white butterfly adum price ullada pinne idu red papaya adu pinne parayam. This is pink lipstick. Pink lipstick. This is pink lipstick. I have a little bit of a ഇതും ബിഗോണിയ അല്ലേ അത് ബിഗോണിയ പക്ഷേ അതിന്റെ ആ ലീഫ് കാണാൻ നല്ല ഭംഗിയുണ്ട് ദാ ഗ്രീനും നല്ല ഓഫ് വൈറ്റ് പോലെ വന്നേക്കുന്നതുകൊണ്ട് നല്ല ഇത് ഇത് റേറ്റ് ഉള്ളതാണ് ഗ്രീൻ ബൗള് ഇത് നല്ല റേറ്റ് ഉള്ളതാ ബൗൾ ഇത് പീച്ച് ബൗള് ഇത് നല്ല റേറ്റ് ഉള്ളതാ പീച്ച് ബൗള് ബിന്ദു ഇന്റെ ഈ ഇതിനകത്ത് എന്തൊക്കെയാ മിക്സ് ചെയ്ത ഈ പോട്ട് നിറച്ചത് മണ്ണ് മണല് പിന്നെ ചകിരിച്ചോറ് പെർലെറ്റ് ചകിരിച്ചോറും മണ്ണും മണലും പെർലൈറ്റും കൂടി മിക്സ് ചെയ്യും അതല്ല പെർലൈറ്റ് കുറച്ച് മതിയല്ലോ മറ്റേത് സെയിം അളവാണോ റേഷ്യോ ശരി സെയിം ആണോ ചകിരിച്ചോറും മണ്ണും കൃത്യമായിട്ടുള്ള റേഷ്യോ അല്ല എന്നാലത് മൂന്നും വേണം അപ്പൊ ഇതിനൊരു തൈ വന്നിട്ടുണ്ട് അല്ലേ അതെ അപ്പൊ ഇതെങ്ങനെ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് തന്നെ പൊട്ടി മുളച്ച് വന്നതാണ് ഇപ്പൊ മൂന്ന് രണ്ട് തൈ വന്നിട്ടുണ്ട് ഇതിന് ഓ അല്ലേ ഈ തൈ വരാത്തതാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് ആ പ്രൊപ്പഗേഷൻ നടത്താനായിട്ട് അതല്ല അപ്പൊ ഈ തൈ ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ അതായത് ഇത് മൊത്തത്തിൽ എടുത്തിട്ടാണോ ബിന്ദുവിന്റെ തൈ മാറ്റി വെക്കുന്നത് ഞാൻ മിക്കവാറും തൈ ഇച്ചിരോട് വലുതായി കഴിയുമ്പോ മൊത്തത്തിൽ എടുത്തിട്ട് വെക്കും അല്ലെങ്കിൽ വേര് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നുള്ള പേര് പക്ഷെ ഇതിനെ ഇങ്ങനെ പ്രൊപ്പഗേഷൻ നടത്താനായിട്ട് ഈ തണ്ടിനെ അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കി വെക്കാന്ന് പറയണെന്ന് പറയും പക്ഷെ എനിക്ക് പേടി കാരണം ഞാൻ അത്രയും ചെറുതാക്കാറില്ല 2500 അഗ്ലോണിമയെ ഒക്കെ കട്ട് ചെയ്തിട്ട് പോയാ പോയല്ലേ ബിന്ദു അങ്ങനെ ഈ പ്രൊപ്പഗേഷൻ ചെയ്തുണ്ടായ പ്ലാന്റ്സ് കൊടുക്കാനായി വരുതേ ഉള്ളു ആണോ അല്ല ഇനി ആരെങ്കിലും ഒക്കെ ഇത് കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചിലതായി വരുന്നുണ്ട് ചിലതൊന്നും ആയിട്ടില്ല റേറ്റ് കൂടിയതൊന്നും ആയിട്ടില്ല റേറ്റ് കൂടിയതിന്റെ പയ്യെ അതിന്റെ തൈ വരുള്ളൂ അല്ലെ അപ്പൊ ഇതുപോലെ ഈ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ തൈകൾ ആവശ്യമുണ്ടെങ്കില് കോണ്ടാക്ട് ചെയ്താല് ഉള്ളതിന്റെ കൊടുക്കാമല്ലോ ഉള്ളതിന്റെ അപ്പൊ ഞാൻ ബിന്ദുവിന്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം നിങ്ങള് ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഇതിന് ഇതിന് വല്ല കീടനാശിനി അങ്ങനെ വല്ല സാഫ് അടിച്ച് അടിച്ചു കൊടുക്കും സാഫ് മാത്രം അടിച്ചാൽ മതി നീമോയിൽ വെള്ളത്തിൽ കലക്കിയിട്ട് നീമോയിൽ അതിന്റെ അളവ് പറഞ്ഞാൽ സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml അഞ്ച് സാഫ് പൊടിയല്ലേ സാഫ് പൊടി അഞ്ച് ml 1 ലിറ്റർ വെള്ളത്തിൽ 5 ml സാഫ് അതിങ്ങനെ ആഴ്ചയിലെ മാസം അങ്ങനെ വല്ലതും ഉണ്ടോ അത് ആഴ്ചയിൽ ഒന്ന് അടിക്കണുണ്ട് അല്ലെങ്കിൽ നല്ല കീടങ്ങൾ വരുന്നുണ്ട് ചിലപ്പോഴും ചിലതിനെ ബാധിച്ചു അപ്പൊ ഞാൻ ശരിക്കും ഒന്ന് പക്ഷേ അജ്മേർ എന്ന് പറഞ്ഞ ഒരു മരുന്ന് ഉണ്ടെന്ന് പറഞ്ഞു അത് ഉപയോഗിക്കാൻ പേടിയായോണ്ട് പോകുമെന്നുള്ളത് പേടിയായതുകൊണ്ട് പിന്നെ ഇതിന് ഇത്രല്ലേ ഉള്ളു പോട്ടിങ്ങും പ്രൊപ്പഗേഷനും മരുന്നും വളം വളം തന്നെ ഇട്ട് കൊടുക്കുന്നേ വളം NPK 19 19 19 സ്പ്രേ ചെയ്യും വെള്ളത്തിൽ അതും ഇങ്ങനെ 1 ലിറ്ററില് 5 ml സ്പ്രേ ചെയ്യുക അടിയിലോട്ട് സ്പ്രേ ചെയ്യുന്നുണ്ടോ ചുവട്ടില് ചുവട്ടിലും ചെയ്യും ഇലകളിലും ലീഫിലും ചെയ്യും
potting mix, propagation, vallam idakka manasilayalo alle. നീ എന്തെങ്കിലും ഒക്കെ ഡൗട്ടുകൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ ഞങ്ങൾക്ക് അറിയാവുന്ന പോലെയൊക്കെ അതിൻ്റെ പറഞ്ഞു തരാം. ഇനിയുണ്ട് അഗ്ലോണിമയുടെ കളക്ഷൻസ് തീർന്നിട്ടില്ല കേട്ടോ, ഇനി ബാക്കിയുള്ള കളക്ഷൻസ് ഇങ്ങനെ കാണാം. കുറച്ച് പനാമ വെറൈറ്റീസ് ആണ്. ഇത് പീച്ച് പനാമ, ഇതിന്റെ ലീഫ് നല്ല റേറ്റാ, 2000 ആയതാ കുഞ്ഞതിന്. ഇത് വാനില പനാമ, ഇത് ഇച്ചിരി വലുതായിരുന്നു, അതിന്റെ അകത്ത് എലപ്പേൻ വന്ന് കൊറേ ലീവ്സ് നഷ്ടപ്പെട്ടു. ഓ, ഈ പൂച്ചെടിയിൽ വരുന്നത് എലപ്പേനാണ്. ഒരു ചെറിയ പേൻ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. കാണാമോ നമുക്ക്? നമുക്ക് കാണാം. അങ്ങനെ 4 ലീഫിന്റെ പോയതാ. പിന്നെ ഇത് റെഡ് പനാമ, അതിന്റെ അങ്ങനെ കുറച്ച് പോയതാ ലീഫ്. ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഒരു പൊട്ടുണ്ടല്ലോ. ഇതും റെഡ് പനാമയുടെ വേറൊരു ചിലരുടെ ഡാർക്ക് ആയിട്ടുള്ളത്. ഇത് ലൈറ്റ് ആയിട്ട് നാലും പനാമ വെറൈറ്റീസാ. നാലിനും നല്ല റേറ്റാണ്. ഇത് സിയാം ഗോൾഡ് എന്ന് പറഞ്ഞേ, ഇതും 1500 രൂപ റേറ്റ് ഉള്ളതാണ് സിയാം ഗോൾഡ്. ഈ റേറ്റ് കൂടിയതിന് പ്രൊപ്പഗേഷൻ നടത്തലും താമസത്തിലും ഇച്ചിരി താമസമാണ് എങ്കിലും കട്ട് ചെയ്ത് വേണേ ചെയ്യാം. അത് ഭയം കൊണ്ട് ചെയ്യുന്നില്ല. അതെ, ഭയം കൊണ്ട് ചെയ്യുന്നില്ല. ഇനി അടുത്ത വെറൈറ്റീസ് ഇനി ഉണ്ടല്ലോ അല്ലെ. അടുത്തത് ഇത് റെഡ് പീകോക്ക് എന്ന് പറയും, റെഡ് പീകോക്ക്. ഇതുണ്ട്, ലീഫ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഇത് ചൈന പിങ്ക്, റെഡ് സൺ ആന്ന് തോന്നുന്നു. ഇത് സ്റ്റാർഡസ്റ്റ് എടുത്താൽ ഇതാ ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ. അത് റെഡ് കാൻഡി, കാൻഡി CANDY കാൻഡി എന്ന് പറയും. അതിന് റേറ്റ് ഉള്ള ചേച്ചി, റെഡ് ലിപ്സ്റ്റിക്കിന് വലിയ റേറ്റ് ഇല്ലല്ലോ. ഇത് സിൽവർ വെറൈറ്റി കൂടി ഇതല്ല, അത് വിക്രോ വെച്ചു. ഇത് പണ്ടത്തെ നമ്മുടെ അതെപ്പോഴും ഇതിനിപ്പം വലിയ കേടുകളോ വലിയ മരുന്നുകളോ, അതാണ് പറഞ്ഞ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ അല്ലേ. ഇതിന് വലിയ കേടൊന്നും വരില്ല, ഇഷ്ടമാതിരി തൈകളും കുറവാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഒരിക്കലും കളയരുത്, കാരണം തുടക്കക്കാരൻ കളയാൻ പറ്റത്തില്ല അല്ലേ. ഇനി നമുക്ക് ബിന്ദുവിന്റെ ആ കളക്ഷൻസ് മൊത്തത്തിലൊന്ന്, നമ്മളെ പേര് പറയാത്തതൊക്കെ കുറച്ചുണ്ടല്ലോ, അപ്പം അതും എല്ലാം കൂടി ഒന്ന് കാണാം. ബിന്ദുവിന്റെ കളക്ഷൻസ് എല്ലാം കൂടി ഒന്ന് കണ്ടു നോക്കാം ഒന്നിച്ച്. കുറെ എണ്ണത്തിന്റെ പേരൊക്കെ പറയാത്തതുണ്ട്. പിന്നെ ബിന്ദു പറഞ്ഞ പോലെ സാറ, എലിസബത്ത്, ക്ലിയോപാത്ര, ഇങ്ങനെ പല പേരുകളുണ്ട്. കുറച്ചുകൂടെ രാജ്ഞിമാരുടെ പേരൊക്കെ ഇട്ട് കുറച്ചും കൂടെ അഗ്ലോണിമ കളക്ഷൻസ് നമുക്ക് തന്നെ പേരിടായിരുന്നെങ്കിൽ കുറെ പേര് നമുക്ക് തന്നെ അല്ലേ. അതെ, പലരും പല പേരില് പലതും അറിയപ്പെടുന്നുണ്ട്. ഒരു പേരിട്ട് ഒരു തയ്യങ്ങോട് ആയി കഴിഞ്ഞാൽ പിന്നെ ആ പേര് ഓട്ടോമാറ്റിക്കലി ആയിക്കോളൂലോ. നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും നമുക്കും കുറച്ച് പേരുകളും ഒക്കെ കണ്ടുപിടിച്ച്. എന്തായാലും ബിന്ദുവിന്റെ അറേഞ്ച്മെന്റ്സ്, കളക്ഷൻസ് ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ, വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക. അത് കലാത്തിയ വെറൈറ്റി, എലിഫന്റ് ഇയർ, സ്നേക് പ്ലാന്റിന്റെ. അതെ 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 അതെ, അതാ ഒരു കോബ്ര പ്ലാന്റ് ആയി ഇടയ്ക്കിരിക്കുന്നുണ്ട്, അതിന്റെ അടിയിൽ ഒരു സ്നേക് പ്ലാന്റ് വെറൈറ്റിയാണ്. പിന്നെ രണ്ട് സ്റ്റാൻഡും. ബിന്ദു പ്രയത്നിച്ചതിന്റെ ഫലം ഏതൊക്കെയാലും കാണാനുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മള് ഒരു പ്ലാന്റ് നട്ടു കഴിഞ്ഞു കഴിയുമ്പോ എല്ലാ ദിവസം രാവിലെ കേൾക്കുമ്പോ ആദ്യം ബെഡ് കോഫി കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്ലാന്റ് കാണണമെന്നുള്ള ഒരു ആഗ്രഹമില്ലേ. അപ്പൊ അതല്ല, നമ്മള് ഒരു പ്ലാന്റ് കുഴിച്ചു വെച്ച് കഴിഞ്ഞാല് അതിനെ എത്ര മാത്രം കെയർ ചെയ്താലാണ് ഇത്ര മനോഹരമായിട്ട് വെക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയാം. അപ്പം ഇത്രയും നന്നായിട്ട് സെറ്റ് ചെയ്ത് ഇത്ര ചെടികളെല്ലാം ഒരുപോലെ തന്നെ, ഏകദേശം എല്ലാം തന്നെ ഒരേ വലിപ്പത്തിലാണല്ലോ നിൽക്കുന്നത്, ഇത്ര നന്നായി ഭംഗിയായി സെറ്റ് ചെയ്തതിന് എന്റെ അഭിനന്ദനം ഞാൻ അറിയിക്കുന്നു. ഇനി എന്റെ ചാനൽ കാണുന്നവരെല്ലാം എന്നെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഓരോ കമന്റ്സ് അതൊക്കെയാണ് ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ തരുന്നത്. ഇപ്പൊ ഈ വീഡിയോ കണ്ട് എല്ലാവരും കമന്റ് അറിയിക്കുക, പ്രത്യേകിച്ച് ബിന്ദുവിന്റെ പ്രയത്നഫലമാണ് ഈ കാണുന്നതെല്ലാം. ഇതുപോലത്തെ പുതുപുത്തൻ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.